ജീവന ഭീഷണിയുണ്ടെന്ന സ്വപ്നയുടെ പരാതിയും സി എം രവീന്ദ്രന്റെ ആശുപത്രിവാസവും സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. രവീന്ദ്രന്റെ ആരോഗ്യ പരിശോധന എയിംസിലെ വിദഗ്ധ സംഘം നടത്തണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്വപ്നയെ പോലീസ് കസ്റ്റഡിയിൽ വിടരുതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം സി എം രവീന്ദ്രന് പിന്തുണയുമായി CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനും മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും രംഗത്തെത്തി. ഉന്നതരുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് ഭീഷണിപ്പെടുത്തി ജയിലിൽ ചിലറത്തിയെന്നാണ് സ്വപ്നയുടെ പരാതി. സർക്കാരിന്റെ ഭാഗത്തുനിന്നാണ് ഭീഷണിയെന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. ഉന്നതർ കുടുങ്ങുമെന്ന് കണ്ടാണ് CM രവീന്ദ്രന്റെ മൂന്നാമത് ആശുപത്രിവാസമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപം. ജയിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. ഒരു തടവുകാരിക്ക് ജയിലിൽ തന്നെ കൊലപ്പെടുത്തുമെന്നുള്ള ആശങ്ക ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അതീവ ഗൗരവമുള്ള ഒരു കാര്യമാണ്. രവീന്ദ്രനോട് മാറി നിൽക്കാൻ നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രി തന്നെയാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു. UDFന് പിന്നാലെ BJPയും ഇരു വിഷയങ്ങളിലും സർക്കാരിനെ കടന്നാക്രമിക്കുന്നു. സ്പീക്കർക്കെതിരായ തെളിവുകൾ പുറത്തുവരാതിരിക്കാനാണ് സ്വപ്നയ്ക്കെതിരെ ഭീഷണിയെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. കള്ളക്കടത്ത് കേസിലെ സത്യം പുറത്തു വന്നാൽ മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ നാടകങ്ങളെല്ലാം. രവീന്ദ്രനോട് ചോദ്യം ചെയ്യലുമായി സഹകരിക്കാൻ നിർദ്ദേശം നൽകിയ CPM ഇപ്പോഴത്തെ നാടകീയമായ ആശുപത്രിവാസത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനെ വിശ്വാസത്തിലെടുക്കുന്നു. എല്ലാവർക്കും വിശ്വസ്തനാണ്. രവിയുടെ പേരൊക്കെ എഴുതി വെക്കുന്നത്, രവി എങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുന്നത്, രവി വിളിക്കുന്നതൊക്കെ തന്നെ ബോധപൂർവമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കളങ്കപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. CM രവീന്ദ്രനെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യട്ടെയെന്നും കുറ്റം ചെയ്തെന്ന് തെളിയുകയാണെങ്കിൽ ആരായാലും ശിക്ഷ നേരിടട്ടെയെന്നും CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.